കോവിഡ് ബാധിച്ച് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ മരിച്ച മയ്യഴി സ്വദേശി മെഹ്റൂഫിനെ കേരളത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശം 40 ദിവസമായിട്ടും അംഗീകരിക്കാതെ സംസ്ഥാനം. കേരളത്തിൽ മരിച്ചെങ്കിലും മയ്യഴി സ്വദേശിയായതിനാൽ പുതുച്ചേരിയുടെ കണക്കിലാണ് വരേണ്ടതെന്ന് കേരളം വാദിക്കുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ 4 മലയാളികൾ മരിച്ചപ്പോൾ അത് ആ സംസ്ഥാനത്തിന്റെ കണക്കിലാണ് ചേർത്തിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കേന്ദ്ര സർക്കാർ. കേരളം കൈയൊഴിഞ്ഞതിൽ പ്രതിഷേധിച്ച് നിയമ നടപടിക്കൊരുങ്ങുകയാണ് മെഹ്റൂഫിന്റെ കുടുംബം. ചെറുകല്ലായിലെ പൊതുപ്രവർത്തകനായിരുന്ന മെഹ്റൂഫ് മരിച്ചതിൻ്റെ 40-ാം നാളത്തെ പ്രാർത്ഥനാ ചടങ്ങ് കഴിഞ്ഞു. മകനും മകളുടെ ഭർത്താവും മാത്രം വണ്ടിയെടുത്ത് 70 കിലോമീറ്റർ ദൂരെയുള്ള ഖബറിടത്തിൽ പ്രാർത്ഥിച്ച് തിരിച്ചുവന്നു. കോവിഡ് ഭീതിയിൽ അന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാതെ മെഡിക്കൽ കോളേജിനടുത്തെ പള്ളിപ്പറമ്പിൽ ഖബറെടുക്കുകയായിരുന്നു. എല്ലാത്തിനും സാക്ഷിയായി ഈ ആംബുലൻസിൽ ഒറ്റയ്ക്ക് മകൻ നദീം ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ April 11 ചികിത്സയിലിരിക്കെ മെഹ്റൂഫ് മരിച്ചത്. ഇതുവരെ കേരളത്തിൻ്റെയോ പുതുച്ചേരിയുടെയോ കണക്കിൽ ഈ മരണം രേഖപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത് 4. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിലാണെങ്കിൽ കേരളത്തിൽ മരിച്ചത് 3. കണക്കിലെങ്ങനെ ഈ പൊരുത്തക്കേടുണ്ടായി? പുതുച്ചേരി സ്വദേശിയായതുകൊണ്ട് അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് കേരളം വാദിക്കുന്നു. രോഗം സ്ഥിരീകരിച്ചതും മരിച്ചതും എവിടെയാണോ അവിടുത്തെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളം പേര് ചേർക്കണമെന്ന് പുതുച്ചേരി സർക്കാരും പറയുന്നു. ഇന്നലെ രാത്രി മരിച്ച ചാവക്കാട് സ്വദേശിയുടെ പേര് 2 വെബ്സൈറ്റിലും ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. ആരോഗ്യ സേതു എന്ന് പറയുന്ന ഒരാപ്പിൽ ഇതിൽ 4 കാണിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റിൻ്റെ ഇതിൽ അവർ പറയുന്ന 3. അതെന്ത് റൂളാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കേന്ദ്രം ഇങ്ങനെ പറയുമ്പോൾ കേന്ദ്രം പറയുന്നതല്ല, സ്റ്റേറ്റ് അനുസരിക്കുന്നത്. കണക്കിലെ കളികൾ അല്പം മാറ്റിവെക്കാം. മഞ്ഞ വീട് കണ്ട, അതാണ് കേരളം. ഇവിടുന്ന് എത്ര? 50 മീറ്റർ. നമ്മൾ കിടക്കുന്നത് ശരിക്കും കേരളമായിട്ട് ഒട്ടിയിട്ട് തന്നെയാണ്. മരിച്ചവരോട് നീതി ചെയ്യാൻ ജീവിച്ചിരിക്കുന്നവർക്ക് ബാധ്യതയുണ്ടെന്ന് മാത്രം ഭരണാധികാരികൾ ഓർക്കുക. കണ്ണൂരിൽ നിന്നും പ്രതീഷ് കപ്പോത്തിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.